വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോ നിങ്ങൾ തമ്മിലും കണ്ട പോലെ സി ജി പി ഡി ടി എം എക്സാമിന്റെ റിവൈസ്ഡ് ഷെഡ്യൂൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സെപ്റ്റംബർ 3-നായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോ ആ ഒരു എക്സാമിന് കുറേയധികം സ്കാമും കാര്യങ്ങളൊക്കെ നടന്നു, അതേപോലെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ നടന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും എക്സാം റിവൈസ് ചെയ്തേക്കുന്നത്, ആ ഒരു എക്സാം ക്യാൻസൽ ആക്കിയിട്ട് പുതിയൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ടി സി എസ് ആയിരുന്നു എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെപ്റ്റംബർ 3 നടന്ന എക്സാം ടി സി എസ് ആയിരുന്നില്ല, പകരം വേറൊരു ഏജൻസിനെ കൊണ്ടായിരുന്നു അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും എന്ത് ചെയ്തു, അവരത് ഫുള്ളായിട്ട് ചേഞ്ച് ആക്കി എം ടി എനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ടി ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് ഇപ്പൊ അതിന്റെ ഒരു നോട്ടീസ് പുറത്തിറക്കിയേക്കുന്നത്. ഇന്നലെ നൈറ്റിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടക്ടർ ഓഫ് ദി റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് എക്സാമിനർ ഓഫ് പാറ്റേൺസ് ആൻഡ് ഡിസൈൻസ് അഗേൻസ്റ്റ് 553 വേക്കൻസീസ് റിഗാർഡിംഗ്. ഓക്കെ, അപ്പൊ അതില് നമ്മള് മുന്നത്തേല് വെച്ചാൽ പ്രിലിമിനറി മെയിൻസും ഇന്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം മെയിൻസ് 2 ലെവലായിട്ടുള്ളൂ, ഒന്ന് സി ബി ടി, ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിട്ട്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് ഓഫ്ലൈൻ ആയിട്ട് ഉണ്ടാവുക, പിന്നെ ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ അതില് അനൗൺസ്മെന്റ് ഓഫ് ദി സിറ്റി ഓഫ് ദി എക്സാമിനേഷൻ ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ 12 or 13 December 2021, ഇന്ന് നാളെയായിട്ട് നിങ്ങൾക്ക് എന്താ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അതിന്റെ എക്സാം സിറ്റി ഏതാണെന്ന് എല്ലാവരും അറിയുന്നുണ്ടാവും. അതേപോലെ എക്സാം ഡേറ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, December 21 എക്സാം ഉണ്ടാവുക. അപ്പൊ 21 3 ദിവസം മുന്നേ അല്ലെങ്കിൽ 4 ദിവസം മുന്നേ ആയിരിക്കും എന്താ നിങ്ങൾക്ക് അതിന്റെ അഡ്മിറ്റ് കാർഡ് എന്താ ഡൗൺലോഡ് ചെയ്യാണ്ടിപ്പെടുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഏത് സിറ്റി ആണെന്ന് എല്ലാവരും ഇന്നോ നാളെ കൂടി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോ എക്സാം 21-ാം തീയതിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനിഷ്ടം എന്താ ട്രാവൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ എക്സാം 21 കഴിഞ്ഞ് കഴിഞ്ഞാൽ 26 or 27 വരെ എന്താ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് January 1 എന്താ ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോ സിറ്റി ഇന്റിമേഷൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റുന്ന വെച്ചാല് https.nta സൈറ്റ് കയറി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈറ്റ് കയറി കഴിഞ്ഞാൽ CGPDTM ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പൊ അതിൽ കയറിയിട്ട് എന്താ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കയറിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോ ഇപ്പൊ ഇത്രയും ഷെഡ്യൂളാണ് നിങ്ങൾക്ക് അയച്ചേക്കുന്നത് പ്രിലിമിനറി എക്സാമിനേഷന് വരെ. ഇനിയിപ്പോ മെയിൻസിന്റെ ഒക്കെ പേപ്പർ 1, പേപ്പർ 2 ഇന്റർവ്യൂവിന്റെ ഒക്കെ ഷെഡ്യൂൾ എന്താ കറസ്പോണ്ടിങ് ആയിട്ട് പെട്ടെന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് എന്താ വീണ്ടും കാണാം. അപ്പോ ഓക്കെ, താങ്ക് യു.